തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ 5 ജില്ലകളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 10-നും അവസാന ഘട്ടം 14-നും നടക്കും. 16-നാണ് വോട്ടെണ്ണൽ. 5 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിനം. ഓരോ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചാകും തിരഞ്ഞെടുപ്പ്. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും പ്രത്യേക തപാൽ വോട്ടിനും അവസരമുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. അവസാന മണിക്കൂർ കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനായി മാറ്റിവെക്കും. തുടക്കത്തിൽ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ സബ് കളക്ടറും DCP ഒക്കെ അവിടെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനിടെ പലയിടങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന പരാതി ഉയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. ബേസിക്കലി സി എല്ലായിടത്തും ഒരു സെന്ററിൽ ധാരാളം വാർഡുകൾ വരുന്നുണ്ട്. ഒരു ബൂത്തിൽ 5 പേര് വീതം വരുന്നുണ്ട്. സോ നാച്ചുറലി ഒരു ആൾക്കൂട്ടം അവിടെ വരുന്നുണ്ട്. പക്ഷേ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മിനിമം തിരക്കിൽ നമ്മളത് മാനേജ് ചെയ്യണം. അത് കൺസേൺഡ് ROs വിൽ ഡിസൈഡ് വാട്ട് ടു ബി ഡൺ. അതിനനുസരിച്ചുള്ള സപ്പോർട്ട് പോലീസ് സൈഡിന് കൊടുക്കും. ആൻഡ് വി വിൽ ഗെറ്റ് ഇറ്റ് ഡൺ. 88,26,620 വോട്ടർമാരാണ് ആദ്യ ഘട്ടത്തിൽ വിധി എഴുതുക. 24,584 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 11,225 പോളിംഗ് സ്റ്റേഷനുകളിലായി 56,122 ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടാകും. പുറമെ 107 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 50 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 675 വാർഡുകൾ, 20 നഗരസഭകളിലെ 694 വാർഡുകൾ, 5,282 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 2 കോർപ്പറേഷനുകളിലായി 155 വാർഡുകൾ. ഇവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തുകളിൽ CPMഉം പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോൺഗ്രസുമാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളുടെ ഭരണം ഇടതുമുന്നണിക്കായിരുന്നു. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇടത് ആധിപത്യമായിരുന്നു കഴിഞ്ഞ തവണ. News 18 തിരുവനന്തപുരം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ പോളിംഗ് ബൂത്തുകളുടെ സജ്ജീകരണം പുരോഗമിക്കുകയാണ്. സാനിറ്റൈസിംഗ് ഉൾപ്പെടെയുള്ള കോവിഡ് മുൻകരുതൽ നടപടികളായിരുന്നു ആദ്യം പൂർത്തിയാക്കിയത്. ഇതിനുശേഷമാണ് പോളിംഗ് സാമഗ്രികൾ സജ്ജീകരിക്കുന്നത്. കൊല്ലത്തുനിന്ന് VV വിനോദിന്റെ റിപ്പോർട്ട്. ചവറ മുക്കത്തോട് ഗവൺമെന്റ് UPS സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 16-17 വാർഡുകളിലെ ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. രാവിലെ തന്നെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥർ ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. പോളിംഗ് സാമഗ്രികൾ നാളത്തെ വോട്ടിങ്ങിന് വേണ്ടിയുള്ള സജ്ജീകരണം അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ പോളിംഗ് മെഷീനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. അതിനുശേഷം രാവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടേക്ക് വരും. മോക്ക് പോളിംഗാണ് ആദ്യം നടത്തുക. ആ സമയത്ത് ഓരോ പാർട്ടികളുടെയും പ്രതിനിധികൾ നോക്കുന്നത് സ്ഥാനാർത്ഥിക്കും ചിഹ്നത്തിനും തന്നെയാണോ പോൾ ചെയ്യുന്ന വോട്ടുകൾ ചെല്ലുന്നത് എന്ന കാര്യം പരിശോധിക്കും. ആ സമയത്ത് ഒരു പ്രിൻ്റ് വരും. ആ പ്രിൻ്റിൽ തെളിഞ്ഞിരിക്കും ഏത് വോട്ട് ചെയ്തത് ഏത് പാർട്ടിക്കാണോ ആ ചിഹ്നം തന്നെയാണോ കൃത്യമായി വന്നതെന്ന കാര്യം ആ പ്രിൻ്റിലൂടെ വ്യക്തമാകാൻ കഴിയും. അതിനുശേഷമായിരിക്കും വോട്ടിംഗ് തുടങ്ങുക. നമുക്കിപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. സാർ, എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഇവിടുത്തെ സജ്ജീകരണങ്ങൾ എങ്ങനെ? പ്രത്യേകിച്ച് ഇത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമാണ്. PPE കിറ്റുകൾ ഉൾപ്പെടെ സർക്കാർ നൽകുന്നുണ്ട്. ജില്ലാ ഭരണകൂടം അത് വ്യക്തമാക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ? പ്രത്യേകിച്ചും കോവിഡ് വ്യാപനം ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കുറച്ച് കൂടുതലായി കാണപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിക്കുവാനും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കുവാനും ഉള്ള എല്ലാവിധ സംവിധാനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നീതിയുക്തമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്ന് പൊതുജന ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സംവിധാനം, സർക്കാർ മെഷീനറി സിസ്റ്റംസ് എല്ലാം തന്നെ വളരെ നന്നായി ഒരുപക്ഷെ രാത്രിയും പകലും അധ്വാനിച്ചിട്ടാണ് ഇത്തരം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നത് നമ്മുടെ മാന്യ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകേണ്ട വോട്ടേഴ്സ് അവർ
കൂടുതൽ സഹകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ അവരുടെ ഭാഗത്തുനിന്ന് അവരും സഹകരിച്ചാൽ നമുക്ക് നിശ്ചിത മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ ഈ പോളിംഗ് നീതിയുക്തമായി കൃത്യമായി സത്യസന്ധമായി പൂർത്തീകരിക്കുവാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പാലിക്കുന്നതിന് വേണ്ടി 2 മീറ്റർ അകലത്തിൽ സ്ഥലം മാർക്ക് ചെയ്യും, ആ തരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി വിതരണം ചെയ്തിട്ടുണ്ടോ? സാനിറ്റൈസർ ഞങ്ങൾ സാനിറ്റൈസർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മീറ്റർ വൃത്തം ക്രമീകരിക്കുവാനായിട്ട് ഞങ്ങൾ അത്യാവശ്യം അതിന് വേണ്ടുന്ന സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും. ഈ തരത്തിലാണ് ഒരുക്കങ്ങൾ. ഏതായിരുന്നാലും നാളെ രാവിലെ മുതൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. ഇടുക്കിയും ആദ്യഘട്ടത്തിൽ തന്നെയാണ് വിധി എഴുതുന്നത്. അവിടെയും പോളിംഗ് സാമഗ്രികളുടെ സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടുക്കി രാജാക്കാടിൽ നിന്ന് സന്ദീപിന്റെ റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയാം. രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇടമലക്കുടി അടക്കമുള്ള പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുമായി അതിരാവിലെ തന്നെ ഉദ്യോഗസ്ഥർ പോയിരുന്നു. ഇപ്പോൾ ബൂത്തുകൾ എല്ലാം തന്നെ ഏറെക്കുറെ ക്രമീകരിച്ചിരിക്കുകയാണ്. രാജാക്കാട് പഞ്ചായത്തിലെ ബൂത്താണിത്. ഇവിടെയും ബൂത്തുകളുടെ ക്രമീകരണം അടക്കം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 1453 പോളിംഗ് ബൂത്തുകളിലായിട്ട് 9000 വരുന്ന ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. കൃത്യമായ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. 895,000 വരുന്ന വോട്ടർമാരാണ് 1453 ബൂത്തുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തുന്നത്. ഇത്തരത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 3213 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ത്രിതല പഞ്ചായത്തുകളിലേക്കായിട്ട് മത്സരിക്കുന്നത്. 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും അതുപോലെ 52 പഞ്ചായത്തുകളിലേക്കും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 2 മുനിസിപ്പാലിറ്റികളിലുമായിട്ടാണ് ഇത്തരത്തിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചരണത്തിൽ ഇന്ന് സ്ഥാനാർത്ഥികളും സജീവമായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഇടുക്കി ജില്ല തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സന്ദീപിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നേരിട്ട് വിലയിരുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ അവലോകനം ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള പൊതുയോഗങ്ങളിൽ പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. ധർമ്മടത്ത് ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണ പരിപാടികൾ വിലയിരുത്തുന്നത്. ഇതിനായി 8 പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ യോഗങ്ങളാണ് അടുത്ത 5 ദിവസങ്ങളിലായി നടക്കുന്നത്. മണ്ഡലത്തിന് പുറത്ത് കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇന്ന് രാവിലെ പിണറായി പഞ്ചായത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പിന്നീട് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങളുടെ പുരോഗതി വിലയിരുത്തി. പാറപ്രം ബോട്ട് ജെട്ടിയും പാറപ്രം മേലൂർക്കടവ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളും സന്ദർശിച്ചു. പതിനാലാം തീയതി തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമേ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് മടങ്ങൂ. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ഭരണവിവാദങ്ങൾ തുടർ ഭരണ പ്രതീക്ഷകളെ സ്വാധീനിക്കില്ല എന്ന് തെളിയിക്കാൻ ഇടതുമുന്നണിക്കും സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താൻ UDFനും തദ്ദേശ വിധി നിർണായകമാണ്. ഭരണത്തുടർച്ച എന്ന പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്ന ഇടതുമുന്നണി രാഷ്ട്രീയത്തെ പ്രതിസന്ധിയിലാക്കിയത് അടുത്തിടെ ഉയർന്നുവന്ന സ്വർണ്ണക്കടത്തും അനുബന്ധ വിവാദങ്ങളുമാണ്. വിവാദങ്ങൾ തങ്ങളുടെ ജനപിന്തുണ കുറച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുമുന്നണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഉമ്മൻചാണ്ടി സർക്കാരിന് സമാനമായി മുഖ്യമന്ത്രിയും ഓഫീസും തന്നെയായിരുന്നു വിവാദങ്ങളുടെ കേന്ദ്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ കരുത്തനാകും. മറിച്ച് തിരിച്ചടിയായാൽ മുന്നണിയിലെയും പാർട്ടിയിലെയും വിവിധ സ്വരങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടേക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ സാഹചര്യത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകുന്നത് പോലും UDFന് ചിന്തിക്കാനാവില്ല. സർക്കാരിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും അത് തെരഞ്ഞെടുപ്പ് നേട്ടമാക്കാനായില്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പരാജയമായി വിലയിരുത്തപ്പെടും. ഭരണത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതകളെയും അത് സ്വാധീനിക്കും. പ്രതിപക്ഷത്തിൻ്റെയും കൂടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അത് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും, ഞങ്ങൾക്കതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ മേധാവിത്വം നേടുകയാണ് BJPയുടെ ലക്ഷ്യം. പക്ഷേ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിൽ തന്നെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുയരും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം
പ്രതിഫലിക്കപ്പെട്ടേക്കാം. ജോസ് വിഭാഗത്തിൻ്റെ ഇടതുമുന്നണിയിലെ ഭാവി നിശ്ചയിക്കുന്നതിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിർണായകമായ പ്രാധാന്യമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കുമ്പോഴും വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. മുന്നണിക്ക് പുറത്ത് ആരുമായും കോൺഗ്രസിന് ബന്ധമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. അത്തരത്തിലുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് KPCC പ്രസിഡന്റ് ആണെന്നും MM ഹസനെ തള്ളിക്കൊണ്ട് KC പറഞ്ഞു. കോൺഗ്രസിനോ UDFിലെ കക്ഷികൾക്കോ ബന്ധമില്ല എന്നുള്ളതാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. UDFിന് പുറത്തുള്ള ഒരു കക്ഷികളുമായിട്ടും സീറ്റ് ചർച്ച നടത്തി ഈ സീറ്റ് വിഭജനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. AICCയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അറിവ് KPCC പ്രസിഡന്റും ഇവിടുത്തെ ലീഡേഴ്സും നിന്ന ഒരറിയിപ്പാണ്. അത് ഞാൻ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അത്തരം പ്രാദേശികമായിട്ട് എവിടെയെങ്കിലും വീക്ക് പോക്കുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്ന CPM ആണ്. അതെ, ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കിയത് ആരാണെന്ന് വയനാടിനടക്കം നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും മലപ്പുറത്തും അപ്പൊ അവരിപ്പോ അവർ തമ്മിൽ എന്തോ ശത്രുതയുള്ളതുകൊണ്ട് അവർ പ്രചരിപ്പിച്ചത് UDFന്റെ തലയിൽ കെട്ടി വെക്കാനുള്ള ശ്രമം നടത്തുന്നതല്ലാതെ അത് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് അവരെന്തോടെ. അല്ലാതെ ഇവിടെ ഒരു ആശയക്കുഴപ്പമില്ല, ക്ലിയർ ആണ്. ഇക്കാര്യത്തിൽ UDFമായി ഒരു രാഷ്ട്രീയ സഖ്യം UDFന് പുറത്തുള്ള ഒരു കക്ഷികളുമായിട്ട് നടത്തിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. UDFന്റെ അഭിപ്രായമാണ് താൻ പറഞ്ഞതെന്നായിരുന്നു MM ഹസന്റെ മറുപടി. കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ഹസൻ പറഞ്ഞു. അല്ല, ഞാൻ UDFന്റെ അഭിപ്രായം പറഞ്ഞു. അതേക്കുറിച്ച് ഇനി കൂടുതൽ ചോദ്യങ്ങൾക്ക് ഞാൻ ഒരുപാട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. UDFന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. KC വേണുഗോപാലും മുല്ലപ്പള്ളിയും പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമാണ്. ഞങ്ങൾ രണ്ടും പറഞ്ഞത് ഒരു കാര്യമാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പറഞ്ഞതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നു. വളരെ വ്യക്തതയുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വ്യക്തതയുണ്ട്, ജനങ്ങൾക്കും വ്യക്തതയുണ്ട്. ഇന്നത്തെ മറ്റൊരു സുപ്രധാന വാർത്ത, കാർഷിക നിയമങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിലേക്ക് പോകുന്നു എന്നതാണ്. ഈ ആഴ്ച തന്നെ നിയമത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയത് കൃഷിമന്ത്രി VS സുനിൽകുമാറാണ്. നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് നിയമമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേറ്റിന് അധികാരമുള്ള മേഖലയാണ് കൃഷി. നിയമങ്ങൾ സംസ്ഥാനങ്ങളുടെ അനുമതിയില്ലാതെ നടപ്പാക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും VS സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ നഷ്ടപ്പെടുത്തിയ ശേഷം രാജ്യസുരക്ഷയെപ്പറ്റി BJP നരേന്ദ്രമോദിയും സംസാരിക്കുന്നത് കാപട്യമാണ്. അതുകൊണ്ട് കർഷകരുടെ ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ സമരമായിട്ട് വേണം നമുക്ക് കാണാൻ. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ കർഷക വിരുദ്ധ നയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയമെന്നായിരുന്നു കേന്ദ്രമന്ത്രി V.മുരളീധരന്റെ പ്രതികരണം. അല്ല, കേരളത്തിൽ നടപ്പാക്കേണ്ട കേരളത്തിൽ ഇല്ലാത്ത കാര്യമല്ലേ. സുനിൽകുമാർ എന്തിനെതിരായിട്ടാണ് സമീപിക്കുന്നത്? ഇതൊക്കെ രാഷ്ട്രീയമാണ്. കാരണം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടികൾ ഇവർ UPA സർക്കാരിനെ പിന്തുണച്ച ആൾക്കാരാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ, ആ പ്ലാനിംഗ് കമ്മീഷൻ പുറത്തിറക്കിയ കാർഷിക പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള നയരേഖ, ആ നയരേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ അന്ന് എന്ത് മിണ്ടാതിരുന്നു? അതേസമയം കർഷക സംഘടനകൾക്ക് പിന്തുണയേറുകയാണ്. കർഷക സംഘടനകൾ നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഭാരത് ബന്ദിന് പിന്തുണയുമായി കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്തെത്തി. രാജ്യതലസ്ഥാനത്ത് 12-ാം ദിവസവും സമരം തുടരുന്ന കർഷകരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സന്ദർശിച്ചു. നാളത്തെ ഭാരത് ബന്ദിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തു. കാർഷിക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ ഭാഗമായുള്ള ഭാരത് ബന്ദിന് പിന്തുണയേറുകയാണ്. 15-ലധികം രാഷ്ട്രീയ സംഘടനകൾക്ക് പുറമെ വിവിധ ബാങ്ക് യൂണിയനുകളും ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് യൂണിയനും പിന്തുണയറിയിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന കർഷകരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മന്ത്രിമാരും സന്ദർശിച്ചു. കർഷകരുടെ ആവശ്യം ന്യായമാണെന്നും സമരം അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ സഹായം തേടിയിരുന്നതായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. और हमारी पार्टी
കിസാനോ കെ സംഘർഷ് മേ സാത്ത് രഹേ ഹൈ നിയമം പിൻവലിക്കുന്നതിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ബി ജെ പി സർക്കാർ കോടീശ്വരന്മാരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും കർഷകർക്ക് നൽകാൻ പണമില്ലെന്നും പ്രിയങ്കാ ഗാന്ധിയും വിമർശിച്ചു. സമരത്തെക്കുറിച്ച് അനാവശ്യവും പ്രകോപനപരവുമായ പരാമർശങ്ങൾ ഒഴിവാക്കാൻ BJP വക്താക്കൾക്കും നേതാക്കൾക്കും പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാരത് ബന്ദിന്റെ ഭാഗമായി ഡൽഹിയിലേക്കുള്ള എല്ലാ വഴികളും ഉപരോധിക്കുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അവശ്യ സർവീസുകൾ, വിവാഹ സംഘങ്ങളെയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. സമരം ശക്തമായതോടെ യാത്രയ്ക്ക് ബദൽ പാതകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഡൽഹിയിലേക്ക് വരാനും ഡൽഹിയിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുമാണ് ഡൽഹി പോലീസ് ട്വിറ്ററിലൂടെ മറ്റു പാതകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ നാളത്തെ കർഷക ബന്ദ് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. മറ്റന്നാൾ കേന്ദ്ര സർക്കാരുമായി നടത്തുന്ന ചർച്ചയിലും തീരുമാനമായില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ബുറാഡിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കർഷക സമരത്തെ പിന്തുണച്ച് രാഷ്ട്രപതി ഭവനിൽ പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിക്കാനെത്തിയ കായിക താരങ്ങളെ തടഞ്ഞ് ഡൽഹി പോലീസ്. ലഭിച്ച പുരസ്കാരങ്ങൾ കയ്യിലേന്തി രാഷ്ട്രപതി ഭവനിലേക്ക് നീങ്ങിയ 30 പേരെയാണ് തടഞ്ഞത്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കായിക താരങ്ങൾ എത്തിയത്. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 30 പൈസയും ഡീസലിന് 27 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. പുതിയ വർധനയോടെ സംസ്ഥാനത്തെ മിക്കയിടത്തും പെട്രോൾ വില ലിറ്ററിന് 85 രൂപ കടന്നു. ഡീസൽ വില 80 അടുത്തെത്തി. തിരുവനന്തപുരത്ത് ഇന്നലത്തെ വർധനയിൽ തന്നെ പെട്രോൾ വില 85 കടന്നിരുന്നു. ജില്ലയിൽ ലിറ്ററിന് 85 രൂപ 72 പൈസയാണ് പുതിയ നിരക്ക്. ഡീസൽ വില 79 രൂപ 65. കൊച്ചിയിൽ പെട്രോളിന് 83 രൂപ 96 പൈസയാണ് വില. ഡീസലിന് 78 രൂപ 1 പൈസയുമാണ് പുതിയ വില. രണ്ടു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ രാജ്യത്തെ ഇന്ധനവില. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്ധനവില വർധന ചർച്ചയാകില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. സ്വർണ്ണക്കടത്ത് അടക്കം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ചർച്ചയാവുകയെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു തരത്തിലും അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാവില്ല. ഇത്തരം ക്യാപ്സൂളുകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവില്ല. ജനങ്ങൾ ഗൌരവതരമായിട്ടുള്ള ഇത്തരം അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലായി നിൽക്കുക. തെന്നിന്ത്യൻ നടിയും കോൺഗ്രസ് നേതാവുമായിരുന്ന വിജയശാന്തി BJPയിൽ ചേർന്നു. ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ആണ് വിജയശാന്തിക്ക് പാർട്ടി അംഗത്വം നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് വിജയശാന്തിയുടെ BJP പ്രവേശനം. ഖുഷ്ബുവിന് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ രാജിവെച്ചെത്തുന്ന രണ്ടാമത്തെ കോൺഗ്രസ് നേതാവാണ് വിജയശാന്തി. 1997 BJPയിലൂടെയായിരുന്നു വിജയശാന്തിയുടെ രാഷ്ട്രീയ പ്രവേശനം. പിന്നീട് TRSൽ ചേർന്ന വിജയശാന്തി ലോക്സഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിൽ ചേർന്ന വിജയശാന്തി കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. എം ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ കസ്റ്റംസ് കോടതിക്ക് കൈമാറി. എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ മുദ്രവെച്ച കവറിലാണ് തെളിവുകൾ നൽകിയത്. അതിനിടെ കസ്റ്റംസ് കേസിൽ ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷ പിൻവലിച്ചു. ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഡോളർ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും ശിവശങ്കറിനെ സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകളുണ്ടെന്ന് നേരത്തെ കസ്റ്റംസ് കോടതിയിൽ അറിയിച്ചിരുന്നു. ഇവ മുദ്രവച്ച കവറിൽ നൽകാൻ കോടതിയാണ് നിർദ്ദേശിച്ചത്. ശിവശങ്കറിന്റെ ഒരു ഫോൺ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ശിവശങ്കറിന് ജാമ്യം അനുവദിക്കരുതെന്നാണ് കസ്റ്റംസ് നിലപാട്. അതിനിടെ കസ്റ്റംസ് കേസിൽ ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷ പിൻവലിച്ചു. ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ശിവശങ്കറിനെ ഒരു ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇതിനിടെ ഡോളർ കടത്ത് കേസിൽ സ്വപ്ന, സരിത് എന്നിവരുടെ രഹസ്യമൊഴി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 രേഖപ്പെടുത്തുകയാണ്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18, കൊച്ചി.
സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായ ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഉന്നതനാരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. രഹസ്യമൊഴി കേട്ട് കോടതി ഞെട്ടിയെങ്കിൽ ജനം ബോധം കെടും. മുഖ്യമന്ത്രി ജനങ്ങളെ അഭിമുഖീകരിക്കാതെ ക്ലിഫ് ഹൌസിൽ ഒളിച്ചിരിക്കുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയാണ് കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് വിളിച്ചതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആവർത്തിച്ചു. ആദ്യം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എന്തിനാണ് വേവലാതിയെന്നും കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡർ പരിപാടിയിൽ മുരളീധരൻ ചോദിച്ചു. നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പക്ഷേ മറുപടിയായി ഗൂഗിൾ അർത്ഥം വായിച്ച് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ മറുപടി പറഞ്ഞതുകൊണ്ടാണ് ഗൂഗിൾ വ്യാഖ്യാനം പറയുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. നയതന്ത്ര ബാഗേജ് എന്താണെന്നുള്ളത് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല പറയുന്നത്. ഡിപ്ലോമാറ്റിക് ബാഗ്, എ ഡിപ്ലോമാറ്റിക് ബാഗ് ഓൾസോ നോൺ ആസ് ഡിപ്ലോമാറ്റിക് പൗച്ച് ഈസ് എ കണ്ടെയ്നർ വിത്ത് സെർട്ടൻ ലീഗൽ പ്രൊട്ടക്ഷൻസ് യൂസ്ഡ് ഫോർ കാരിയിങ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ഓർ അതർ ഐറ്റംസ് ബിറ്റ്വീൻ എ ഡിപ്ലോമാറ്റിക് മിഷൻ ആൻഡ് ഇറ്റ്സ് ഹോം ഗവൺമെന്റ് ഓർ അതർ ഡിപ്ലോമാറ്റിക് consular or otherwise official entity. The physical concept of a diplomatic bag is flexible and therefore can take many forms. Nu arnal cardboard box, briefcase, duffel bag, large suitcase ingeneyulla paladu aavam. Idana idu Google de visidikarana. Kollam Mandro Thurithile CPM pravartakan Manilalinte kolapathakam rashtriya pagapokkal ennu party nedirthu. Kolapathakathinte uttaravaadathathil ninnu BJP kozhinju maaranaagilla ennu CPM samsthana secretary A Vijayaraghavan parnu. കെ സുരേന്ദ്രൻ നേരിട്ട് അംഗത്വം നൽകിയ വ്യക്തിയാണ് കൊലപാതകിയെന്നും വിജയരാഘവൻ ആരോപിച്ചു. അതേസമയം കൊല്ലപ്പെട്ടയാളും പ്രതിയും സിപിഎമ്മുകാർ ആണെന്നാണ് ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. രാജ്യത്തിന്റെ അഭിമാന താരമായ അഞ്ജു ബോബി ജോർജ് ഇക്കാലം അത്രയും സ്വന്തം നാടിനു വേണ്ടി നേടിയ നേട്ടങ്ങളെല്ലാം ഒറ്റ വൃക്കയുമായിട്ടായിരുന്നു. അഞ്ജു തന്നെയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ട്വീറ്റിന് പിന്നാലെ കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു അഞ്ജുവിനെ അഭിനന്ദനം അറിയിച്ചു. സ്കൂൾ തലം മുതൽ ഓടിയും ചാടിയും നിരവധി മെഡലുകൾ വാരിക്കൂട്ടിയ അഞ്ജുവിന്റെ ട്വീറ്റ് കായിക ലോകത്തിന് തന്നെ അത്ഭുതമായി മാറി. ജനിച്ചപ്പോൾ തന്നെ അഞ്ജുവിന് ഒരു വൃക്കയേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ തലം തൊട്ട് ദേശീയ തലം വരെ മത്സരിക്കുമ്പോഴൊന്നും അഞ്ജുവിന് ഇക്കാര്യം അറിയില്ലായിരുന്നു. അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാനായി സ്കാൻ ചെയ്തപ്പോഴാണ് വിവരമറിഞ്ഞത്. എന്നാൽ അന്നൊന്നും ഇക്കാര്യം പുറത്തു പറയാൻ തോന്നിയില്ല. ഇപ്പോൾ ഈ രഹസ്യം വെളിപ്പെടുത്തിയത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണെന്ന് അഞ്ജു ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചിപ്പോ എല്ലാവർക്കും ഒരു പേടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആൾക്കാർ എന്നെ നോക്കുമ്പോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അത്ലറ്റ്, ഭയങ്കര അടിപൊളി ബോഡി ആയിട്ടുള്ള പെർഫെക്റ്റ് ബോഡി ആയിട്ടുള്ള ഒരു അത്ലറ്റ്, അതുകൊണ്ട് അത്രയൊക്കെ എത്തി എന്നുള്ളൊരു വിചാരം. അങ്ങനെയൊന്നുമല്ല, ഒത്തിരി ലിമിറ്റേഷൻസും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ അവിടെ എത്തി എന്നുള്ളൊരു ഒരു വൃക്കയുമായാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന കാര്യം വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല. ഒരു കിഡ്നിയുമായി പേടിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. വൃക്കദാനം ചെയ്യാൻ മടിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് മാറട്ടെ. ഡോണേഴ്സ് ഉണ്ട് ഒത്തിരി പേര്, അവരും പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട്. കൊടുക്കാൻ പേടിയുള്ളവരുണ്ട്, കാരണം ഒരു കിഡ്നി കൊണ്ട് ജീവിക്കാൻ പറ്റും. ഒരു കിഡ്നി കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ പേടി മാറും. ട്വീറ്റ് കണ്ട കേന്ദ്ര കായിക മന്ത്രി അഞ്ജുവിനെ പ്രശംസിച്ചു. അഞ്ജു അഭിമാനമാണ്. കഠിന പ്രയത്നത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അഞ്ജുവിന്റെ നേട്ടങ്ങളെന്നും കിരൺ റിജു ട്വീറ്റ് ചെയ്തു. ജോയ് നായർ, സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.